കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും മഴവില്ല് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം മഴവില്ല് എങ്ങനെയാണ് ഉണ്ടായതെന്ന്? എപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മഴവില്ല് ഉണ്ടായതെന്ന്? ഇന്ന് ഞാനിവിടെ പറയാൻ വേണ്ടി പോണത് മഴവില്ല് ഉണ്ടായ കഥേനെ കുറിച്ചിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഭൂമിയിലെ സകലത്തിന് സൃഷ്ടിച്ചത് ആരാണ്? നമ്മുടെ ഈ കർത്താവ് അല്ലേ? പണ്ട് നോഹ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. നോഹയുടെ കുടുംബം എന്ന് പറയുന്നത് യേശു കർത്താവിൽ എന്നും പ്രാർത്ഥിക്കുകയും യേശു കർത്താവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു നോഹയുടെ കുടുംബം. അതിൽ നോഹയ്ക്ക് 3 ആൺമക്കളുണ്ട്. ആരൊക്കെയാണ് അവര് അറിയാവോ? കൂട്ടുകാർക്ക് അറിയാവോ ആരൊക്കെയാണ് അവരെന്ന്? ഹേം, ഷേം, യാഫെത്ത് എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഭാര്യമാരും ഉണ്ടായിരുന്നു. അങ്ങനെ 8 പേരടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു അവരുടേത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ദൈവം നോഹയോട് പറഞ്ഞു, വലിയൊരു പെട്ടകം പണിയുവാൻ. ഗോഫർ എന്ന മരം കൊണ്ട് കപ്പൽ പോലെ വലിപ്പമുള്ള വലിയൊരു പെട്ടകം പണിയതിന് വേണ്ടി ദൈവം നോഹയോട് പറഞ്ഞു. ഇതിനു മുമ്പ് ഇങ്ങനെയൊരു പെട്ടകം ആരും പണിതിരുന്നില്ല. അവിടെ അതിനെ 3 നിലകളിലായി പണിയുകയും അതിന് മുറികൾ ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് ദൈവം നോഹയോട് പറഞ്ഞിരുന്നു. അത് ഈ മുറികൾ നോഹയ്ക്ക് താമസിക്കുവാനും മൃഗങ്ങൾക്ക് കഴിയുവാനും ഭക്ഷണസാധനം സൂക്ഷിച്ചു വയ്ക്കാനും വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ വെള്ളം കയറാത്തത് പോലൊരു പെട്ടകം പണിയണമെന്നാണ് ദൈവം നോഹയോട് പറഞ്ഞത്. അങ്ങനെയിരിക്കെ ദൈവം നോഹയോട് പറഞ്ഞു, ഞാനൊരു വലിയ ജലപ്രളയം നടത്തി ഈ സകല ലോകത്തെയും നശിപ്പിക്കാൻ പോവുകയാണെന്നും ഈ പെട്ടകത്തിനകത്തുള്ള ഇല്ലാത്ത എല്ലാവരെയും സകലരും ആ പ്രളയത്തിൽ മരിച്ചു പോകുമെന്ന് ദൈവം നോഹയോട് പറഞ്ഞു. നോഹയും നോഹയുടെ മക്കളും ദൈവത്തെ അനുസരിക്കുകയും അവർ പെട്ടകത്തിൻ്റെ പണി സ്റ്റാർട്ടാകുകയും ചെയ്തു. അങ്ങനെയിരിക്കെ അവരെ പ്രദേശവാസികളെല്ലാം കളിയാക്കാൻ തുടങ്ങി. നോഹ ദൈവം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരാരും അത് വിശ്വസിച്ചില്ല. പകരം അവർ ദുർമാർഗങ്ങളിൽ തന്നെ നടക്കാൻ തുടങ്ങി. പെട്ടകം വളരെ വലുതായതുകൊണ്ട് അത് പണിയുവാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. പെട്ടകത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ദൈവം നോഹയോട് പറഞ്ഞു അതിലേക്ക് മൃഗങ്ങളെ കയറ്റുവാൻ വേണ്ടിയിട്ട്. ചിലതരം മൃഗങ്ങളെ 2 വിധവും, അതായത് ഒരാണിനെയും പെണ്ണിനെയും, ചിലതരം മൃഗങ്ങളെ 7 വിധവും അകറ്റി കയറ്റണമെന്ന് ദൈവം കൽപ്പിച്ചു. അതിനുശേഷം പക്ഷികളെയും പെട്ടകത്തിൽ കയറ്റാൻ വേണ്ടി ദൈവം നോഹയോട് പറഞ്ഞു. അത് കഴിഞ്ഞ് നോഹയോടും കുടുംബത്തോടും കൂടെ അകത്തേക്ക് കയറുവാൻ വേണ്ടി ദൈവം കൽപ്പിച്ചു. അതിനുശേഷം ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. എന്നാൽ പെട്ടകത്തിന് പുറത്തുള്ളവരുടെ ജീവിതത്തിന് ഒരു മാറ്റവും വന്നില്ല. അവർ ദൈവത്തെ അനുസരിക്കാതെയും തമ്മിൽ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു, പരസ്പരം കളിയാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം പെട്ടെന്ന് ശക്തമായ മഴ വന്നു. അന്നാണ് അവർക്ക് മനസ്സിലായത് നോഹ പറഞ്ഞു ശരിയായിരുന്നെന്ന്. എന്ത് ചെയ്യാനാ? ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ മുറുക്കി അടിച്ചിരുന്നു. അവർക്കാർക്കും ഇനി ഇതിലോട്ട് വരാൻ പോലും സാധിക്കുകയില്ല. ആളുകളെല്ലാം പേടിച്ച് കരയാൻ തുടങ്ങി. മരങ്ങളും കുന്നുകളും ജീവജാലങ്ങളും എല്ലാം വെള്ളത്താൽ മുങ്ങിപ്പോയി. എന്നാൽ വെള്ളം പിന്നെയും പൊങ്ങിക്കൊണ്ടേയിരുന്നു. 40 പകലും 40 രാത്രി മഴ പെയ്തുകൊണ്ടേയിരുന്നു. വലിയ കുന്നുകളും മരങ്ങളും എല്ലാം വെള്ളത്താൽ മുങ്ങിപ്പോയി. പെട്ടകത്തിന് പുറത്തുള്ള സകല ജീവജാലങ്ങളും നശിച്ചു. എന്നാൽ പെട്ടകത്തിനകത്തുള്ളവരോ അവർക്കാർക്കും ഒരാപത്തും സംഭവിച്ചില്ല. നോഹയും അവൻ്റെ മക്കളും പെട്ടകം നല്ലതായിട്ട് പണിതിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ വെള്ളം ഉയർത്തി. വെള്ളത്തിന് മേൽ പൊങ്ങിക്കിടന്നു. പെട്ടെന്നൊരു ദിവസം മഴ നിന്നു. സൂര്യൻ വീണ്ടും പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെ ഭൂമിയിലെ സകല ദുഷ്ടന്മാരും ആ ജലപ്രളയത്തിൽ നശിച്ചുപോയി. ദൈവം പെട്ടെന്നൊരു കാറ്റടിച്ചു. വെള്ളം പതിയെ പതിയെ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ 5 മാസം കഴിഞ്ഞു. പെട്ടകം ആരാധന പർവ്വതത്തിന് മേൽ ഉറച്ചു നിന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ചെറിയൊരു മേൽഭാഗം കാണാൻ തുടങ്ങി മലയുടെ. അപ്പോൾ അവർക്ക് മനസ്സിലായി വെള്ളം പതിയെ പതിയെ കുറയുന്നുണ്ടെന്ന്. അപ്പോൾ നോഹ മലങ്കാക്ക എന്ന് വിളിക്കുന്ന ഒരു കറുത്ത പക്ഷിയെ പെട്ടകത്തിന് വെളിയിലേക്ക് വിട്ടു. ചെന്നിരിക്കാൻ പറ്റിയ സ്ഥലം കിട്ടാത്തത് കൊണ്ട് കുറേ നേരം പറന്നു നടന്നിട്ട് അത് തിരിച്ചു വന്നു. അങ്ങനെ നോഹ 2ാം പ്രാവശ്യം ഒരു പ്രാവിനെ വിട്ടു. അങ്ങനെ അതൊരു ഒലിവു മരത്തിൻ്റെ ഇല കൊത്തിക്കൊണ്ടേ വന്നു. അപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്ന്.
അങ്ങനെ നോഹ മൂന്നാം തട്ടിൽ പ്രാവിനെ വിട്ടു. ഈ പ്രാവശ്യം ഇതെന്തായാലും തിരിച്ചു വന്നില്ല, കാരണം അതിനിരിക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടിയിരിക്കുന്നു. ദൈവ നോഹയോട് പറഞ്ഞു, പെട്ടകത്തിന് പുറത്തേക്ക് ഇറങ്ങി വരാൻ, നിന്റെ കുടുംബത്തെയും പക്ഷിമൃഗാദികളെയും കൂട്ടി പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഒരു വർഷത്തിലധികം അവർ ഈ പെട്ടകത്തിനകത്ത് തന്നെ ആയിരുന്നു. അങ്ങനെ നോഹയും നോഹയുടെ കുടുംബവും പെട്ടകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി ദൈവത്തോട് നന്ദി പറഞ്ഞു. ജലപ്രളയത്തിൽ നിന്ന് അവരെ രക്ഷിച്ചതിനായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാലും അവർക്ക് ചെറിയൊരു പേടി, ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്ന് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുമെന്ന്. അങ്ങനെ ദൈവം അവർക്കൊരു വാക്തത്വം കൊടുത്തു. ആ വാക്തത്തിന് അടയാളമായിട്ടാണ് കൂട്ടുകാരെ ഇന്ന് മഴവില് നമ്മളുടെ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ദൈവത്തെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് എന്താ മനപ്പാഠവാക്യം നോക്കാം. ഇന്നത്തെ മനപ്പാഠവാക്യം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സദൃശവാക്യങ്ങൾ 3:5. എന്നാൽ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ? അപ്പം നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്ന ആക്ടിവിറ്റി എങ്ങനെ ഈസി ആയിട്ടൊരു മഴവിൽ വരയ്ക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കണത് ഇതാ, ഇങ്ങനെയൊരു പേപ്പർ വേണം, പിന്നെ ഒരു സ്പോഞ്ച് വേണം. എല്ലാവരുടെ വീട്ടിലും സ്പോഞ്ച് ഉണ്ടാവുമല്ലോ. ഇതാ സ്പോഞ്ച്. എന്നിട്ട് മഴവിൽ എത്ര നിറങ്ങളാണുള്ളത്? 7 നിറം അല്ലേ? ആ 7 നിറങ്ങളും നമ്മളിവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കണം. അപ്പം നമുക്കിത് ഇങ്ങനെ കിട്ടും. ഇനി ഇത് നമ്മൾ ഈ ബുക്കിൻ്റെ അകത്ത്, ഈ പേപ്പറിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് മലയാളത്തിലെ റാ എഴുതാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? മലയാളത്തിലെ റാ എഴുതാം. നമുക്കിത് മനോഹരമായൊരു മഴവില് നമുക്ക് കിട്ടി. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ.